നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എനർജി ലെവലിനെ കുറിച്ചാണ് കുറേ കാലമായി സോഷ്യൽ മീഡിയയും പൊതുസമൂഹവും ഒക്കെ ചർച്ച ചെയ്യുന്നത് ആ എനർജി ലെവൽ തിരിച്ചറിയാനുള്ള ഒരു ദൃഷ്ടാന്തത്തിന് ഇന്ന് മലയാളികളും സാക്ഷികളായി തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിക്കാനും പങ്കെടുക്കാനുമാണ് നരേന്ദ്രമോദി ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെച്ചത് ദില്ലിയിൽ നിന്ന് രാവിലെ മധുരയിലേക്ക് മധുരയിൽ നിന്ന് പിന്നീട് കേരളത്തിൽ പത്തനംതിട്ട കോന്നിയിലേക്ക് കോന്നിയിൽ നിന്ന് തിരികെ വീണ്ടും തമിഴ്നാട് നാഗർകോവിൽ കന്യാകുമാരിയിലേക്ക് അവിടെ നിന്ന് വീണ്ടും വൈകുന്നേരം കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് അതിനുശേഷം തിരികെ ദില്ലിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണത്തലവൻ ഇന്ന് സഞ്ചരിച്ച ദൂരമല്ല ആ സഞ്ചരിച്ച യാത്രകളും അത്രത്തോളം തിങ്ങി നിറഞ്ഞ ഷെഡ്യൂളുകൾ നിറഞ്ഞ ആ പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് പോലും ഇന്ത്യയുടെ ഭരണത്തിൻ്റെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഒരു തെല്ലിട വ്യത്യാസം വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതിന് അനുവദിച്ചുമില്ല വളരെ കൃത്യമായി തന്നെ അദ്ദേഹം തൻ്റെ ടൈം മാനേ മാനേജ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോകത്തെ വലിയ വലിയ മാഗസീനുകൾ വലിയ വലിയ പ്രസിദ്ധീകരണങ്ങൾ വലിയ വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധരൊക്കെ തന്നെ ഇക്കാര്യമാണ് പലപ്പോഴും മോദിജിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് അദ്ദേഹം ഒരു കാര്യം മാത്രമല്ല ഒരേ സമയം ചെയ്യുന്നത് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ കഴിവ് അതിനെക്കുറിച്ചാണ് പലപ്പോഴും പല മാധ്യമങ്ങളും പല ജേണലുകളും വാഴ്ത്തിപ്പാടുന്നത് ഇന്നത്തെ കാര്യം തന്നെ നമുക്കെടുക്കാം മധുരയിൽ ദില്ലിയിൽ നിന്ന് അദ്ദേഹം മധുരയിലേക്ക് എത്തുന്നു മണിക്കൂറുകൾ നീണ്ട പരിപാടിയാണ് മധുരയിൽ അവിടുത്തെ ജനങ്ങളെ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ആ വാക്ചാതുരിയിലൂടെ അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുക്കുന്നു അവിടെ വലിയൊരു തരംഗമായി മോദിജിയുടെ സന്ദർശനം മാറുന്നു മാറുന്നു തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പ് മാറുന്നു ഈ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വലിയൊരു ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ നിന്ന് തിരികെ അദ്ദേഹം കോന്നിലേക്ക് എത്തുന്നു അയ്യപ്പ മന്ത്രങ്ങളോടുകൂടിയാണ് അദ്ദേഹം ശരണം വിളിയോടുകൂടിയാണ് മോദിജി തൻ്റെ പ്രസംഗം ആരംഭിച്ചത് ഓരോ വാക്കിലും സംസ്ഥാനത്തെ ഇടതു ഭരണത്തെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനെയും അദ്ദേഹം അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ചു ശബരിമല അയ്യപ്പ ഭക്തരെ തെരുവിൽ ആക്രമിച്ചവർക്ക് മാപ്പില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറയുകയും ചെയ്തു ഇടതു ഭരണത്തിൻ്റെ ദുർബലതയെ അദ്ദേഹം തുറന്നുകാട്ടി കമ്മ്യൂണിസം എന്നത് ഒരു തീയാണെന്നും അത് ചുറ്റുമുള്ളതിനെ എല്ലാത്തിനെയും വിഴുങ്ങുന്നതാണെന്നും പറഞ്ഞ അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ പൊള്ളത്തരങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി അവിടെ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി അദ്ദേഹം വോട്ട് ചോദിച്ചു കേരളം മാറുകയാണ് എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരായ പൊതുവികാരമാണ് കേരളത്തിൽ ഉള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് ഭിന്നിച്ചു നിന്ന കക്ഷികളെല്ലാം ചേർന്ന് ഒന്നായി അതേ വികാരമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് പുതിയൊരു കേരളമാണ് എൻ ഡി എ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുത്ത ജനതയുടെ ഒരു കേരളമാണ് ഇതെന്ന് മോദിജി പറയുന്നു കൃത്യമായി കേരളത്തിൻ്റെ രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത് ഒരു വിമർശനം കൂടി മോദിജി അവിടെ നടത്തി ഡില്ലിയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയാൻ കഴിയുന്നില്ല ജന ക്കൂട്ടത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇത് പരോക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് അത്രത്തോളം കാര്യങ്ങൾ അപഗ്രഥച്ച് പഠിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു മോദിയുടേത് അവിടെ നിന്ന് അടുത്ത് നാഗർകോവിലേക്ക് തമിഴ്നാട്ടിൻ്റെ മറ്റൊരു മേഖലയുടെ പ്രചരണത്തിൻ്റെ ചുക്കാൻ അദ്ദേഹം പിടിക്കുന്നു അവിടെ മണിക്കൂറുകൾ നീണ്ട പരിപാടികൾ നടക്കുന്നു ഒടുവിൽ പതിനായിരങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡിലേക്ക് ആറേ മുക്കാലോടു കൂടി അദ്ദേഹം അവിടേക്ക് വന്നെത്തുന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എഴുപത്തി എണ്ണായിരത്തോളം ജനങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഗ്യാലറിയുള്ള സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകൾ പുറത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അവരുടെ ആ ആവേശത്തെ ഉയർത്തി കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം അപ്പോൾ അതിനുശേഷം അദ്ദേഹം തിരികെ ദില്ലിയിലേക്ക് അപ്പോൾ ഒരു ഭരണ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി മാറുകയാണ് മോദിജി അപ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലൊക്കെ തന്നെ പ്രസംഗിക്കുമ്പോഴും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കാനെത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും അദ്ദേഹം നിരന്തരമായി യാത്ര ചെയ്യുകയാണ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യമുണ്ട് പണ്ട് കാലത്ത് പ്രധാനമന്ത്രിമാർ ഫോണിലൂടെയോ ടെലികോൺഫറൻസിലൂടെയോ സംസാരിക്കുന്നതല്ല പ്രധാനമന്ത്രി എന്നത് നമ്മുടെ കണ് മുന്നിൽ നിൽക്കുന്ന നമുക്ക് തൊടാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മളിലൊരാളാണെന്ന ഒരു പ്രതീതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അത്രത്തോളം കഷ്ടപ്പെടുകയാണ് പ്രവർത്തന സമയം കൂടുതലും സമയം വളരെ കുറച്ചുമെന്ന ആപ്തവാക്യത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഈ പ്രവർത്തന മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്നത് ഈ പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴും കിട്ടുന്ന തുച്ഛമായ സമയം അദ്ദേഹം വിശ്രമത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്നില്ല ആ സമയമാണ് അദ്ദേഹം ഭരണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുന്നത് പലപ്പോഴും ഈ വിമാനയാത്രകളിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ദില്ലി വരെയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ ഉള്ള യാത്രകൾക്കിടയിലാണ് അദ്ദേഹം നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സാമ്പത്തിക ഉപദേഷ്ടാക്കളുമായി അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായോ ൊക്കെ ഏറ്റവും സുപ്രധാനമായ ചർച്ചകൾ നടത്തുകയും ഭരണത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഈ ചുരുങ്ങിയ സമയത്തിനിടയിലാണ് ഇതിനുശേഷം ദില്ലിയിലെത്തി ഇന്ന് വൈകുന്നേരം അവിടെ കോർ കമ്മിറ്റി മീറ്റിംഗ് ചേരുന്നു അതിനുശേഷം വിശ്രമിക്കാൻ കിട്ടുന്ന സമയം എത്ര തുച്ഛമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം ആത്മാർപ്പണത്തോടുകൂടി ഒരു മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ യാത്രയും ജീവിതവും അദ്ദേഹത്തിൻ്റെ ഭരണവും തന്നെ സത്യത്തിൽ ഒരു ഒരുപോളെ കണ്ണടയ്ക്കാതെ ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി കണ്ണു തുറന്നിരിക്കുന്ന ഒരു കാവൽ ഭടനാണ് നരേന്ദ്രമോദിജി എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം